നമസ്കാരം ട്വന്റി ഫോറിന് എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ വിശ്വാസ സമൂഹത്തിന് റമദാൻ ആശംസകൾ നേർന്ന സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് റമദാൻ ലോകത്തിന് സമാധാനം സമ്മാനിക്കട്ടെ സമ്മാനിക്കട്ടെയെന്ന് ആശംസാ സന്ദേശത്തിൽ രാജാവ് പറഞ്ഞു സൗദിയിൽ നാളെ റമദാൻ വ്രതം ആരംഭിക്കും ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ അറബി മാസം ഷാബാൻ മുപ്പത ഇന്ന് പൂർത്തിയാക്കി നാളെ വ്രതം ആരംഭിക്കുമെന്ന കോടതി വ്യക്തമാക്കിയിരുന്നു മാനവിക സ്നേഹത്തിന്റെ മാസമാണ് റമദാൻ ലോകത്ത് സമാധാനം പ്രധാനം ചെയ്യാൻ പുണ്യമാസത്തിന് കഴിയട്ടെ എന്ന റമദാൻ സന്ദേശത്തിൽ ഭരണാധികാരി സൽമാൻ രാജാവ് പറഞ്ഞു റിയാദിലെ ഇർക്ക കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് രാജാവ് റമദാൻ ആശംസകൾ അറിയിച്ചത് റമദാൻ ദിനങ്ങളിൽ രാജാവ് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ചെലവഴിക്കും ഇതിനായി റിയാദിൽ നിന്ന ജിദ്ദയിലെത്തിയ രാജാവിനെ മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് ബദർ ബിൻ സുൽത്താന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നസ്രുദ്ദീൻ വിജയ് ട്വന്റി റിയാദ് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് സന്തോഷപൂർണമായ റമദാൻ ആശംസിച്ചു വ്രതാനുഷ്ഠാനത്തിനും പ്രാർത്ഥനകൾക്കുമായി ഔകാഫ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഈ വർഷം റമദാനിൽ അമീറിനെ സന്ദർശിക്കാനും ആശംസകൾ കൈമാറാനും പൌരന്മാർക്കും പ്രവാസികൾക്കും അവസരമുണ്ടാകില്ലെന്ന് അമീരി ദിവാൻ അറിയിച്ചു റബദാനോടനുബന്ധിച്ച് ഷാർജയിൽ വിവിധ രാജ്യക്കാരായ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തടവുകാർക്ക് മോചനം യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഉത്തരവിട്ടത് ഷാർജ ഭരണാധികാരിയുടെ മഹത്തായ കാരണത്തിന് നന്ദി അറിയിക്കുന്നതായി ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസി പറഞ്ഞു കുവായത്തിൽ വിവിധ പ്രദേശങ്ങൾ ഗതാഗത കുരുക്കിലകപ്പെട്ടു റമദാൻ മാസം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് പ്രധാന വാണിജ്യ മേഖലകളിൽ തിരക്കേറിയത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ വാങ്ങുന്നതിനും മറ്റും ജനങ്ങൾ കൂട്ടമായി പുറത്തേക്കിറങ്ങി റമദാനിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സർക്കാർ ഓഫീസുകളിലെ സമയം മൂന്ന് ഷിഫ്റ്റുകളിലായി ക്രമീകരിച്ചിട്ടുണ്ട് കുവൈത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ഫീസ് വർധനവിന് അനുമതി നൽകിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി സാധുവായ താമസരേഖയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കൂൾ പ്രവേശനം അനുവദിക്കാവൂ ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കാത്ത വിദ്യാലയങ്ങൾ പുതുതായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകരുതെന്നും അധികൃതർ വ്യക്തമാക്കി സൗദി റിയാദിൽ കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന ടൂർണമെന്റിൽ കോട്ടയ്ക്കൽ നേതാക്കളായി കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബി വി സീതി തങ്ങൾ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റാണ് റിയാദിൽ സമാപിച്ചത് അൽഖർജ് റോഡിലെ ഇസ്കാൻ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ പതിനാറ് ടീമുകൾ മാറ്റുരച്ചു സെമി ഫൈനൽ പോരാട്ടങ്ങളിൽ നിലമ്പൂരിനെ അട്ടിമറിച്ച മഞ്ചേശ്വരം ഫൈനലിൽ കടന്നു തിരൂരങ്ങാടിയെ തോൽപ്പിച്ച കോട്ടയ്ക്കലും ഫൈനലിൽ ഇടം നേടി ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ മഞ്ചേശ്വരവും കോട്ടയ്ക്കലും ഗോൾരഹിത സമനില നേടി പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഒരു ഗോൾ നേടിയാണ് കോട്ടയ്ക്കൽ ചാമ്പ്യന്മാരായത് വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പ്രേമികളുടെ സാന്നിധ്യവും ശ്രദ്ധ നേടി മുജീബ് ഉപ്പട ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തു വിന്നേഴ്സ് ട്രോഫി ഷൌക്കത്ത് പാരപ്പള്ളി കബീർ വാലത്തൂർ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു റണ്ണേഴ്സിനുള്ള ട്രോഫി മുജീബ് ഉപ്പടയും സൗദി പൗരപ്രമുഖൻ മുസ്ലിഹ് ഇബ്രാഹിം അൽ അനസിയും ചേർന്ന് ചെയ്തു താഹിർ ഷഹദ് എന്നിവർ വ്യക്തിഗത അർഹരായി യു എ ആസ്ഥാനമായ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ ഇരുപതാമത് ബിരുദദാന ചടങ്ങ് ദുബായിൽ നടന്നു വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ബി എസ് ഓണേഴ്സ് ബി ബി എ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പി ജി ഡിപ്ലോമ എ ഡി ബി എ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കോളേജ് പ്രസിഡൻറ്റും സിഇഒയുമായ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര ആശംസ അറിയിച്ചു മാസപ്പിറവി ദൃശ്യമായതോടെ കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾക്ക് നാളെ റമദാൻ വ്രതാരംഭം കോഴിക്കോട് കാപ്പാടും തമിഴ്നാട് കുളച്ചലിലുമാണ് മാസപ്പിറവ് കണ്ടത് വ്യാഴാഴ്ച റമദാൻ ഒന്നായിരിക്കുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ചിഫ്രി തങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അഖിലേന്ത്യാ സുന്നി ജംഇ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ അറിയിച്ചു വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റംസാൻ പിറന്നു പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തുറങ്ങുന്ന സന്ദേശത്തിന്റെ രാ പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും തിന്മയുടെ കറുത്ത പാടുകളെല്ലാം മാഞ്ഞുപോയി വിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന നോമ്പുമാസത്തെ ആനന്ദത്തോടെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീടും പരിസരവും അഴുക്കുകളിൽ നിന്നും സംശുദ്ധമാക്കി മനോഹരമായ സജ്ജീകരണങ്ങളോടെ വിശുദ്ധ റമലാനെ വരവേൽക്കാനായി മസ്ജിദുകളും തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും പിടിഞ്ഞ് നോമ്പ് നോൽക്കും കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് നടത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം അർപ്പിക്കും ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാകും ഇനി ഓരോ വിശ്വാസിയും സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ് ഇതിൽ അവസാനത്തെ പത്തിൽ പവിത്രമാക്കേണ്ടതും ആയിരം മാസത്തേക്കാൾ പുണ്യകരവുമായ രാവാണ് ലൈലത്തുൽ കതർ ഖുർആൻ അവതരിച്ചു എന്നതാണ് ഈ രാവിന്റെ പ്രത്യേകത രാത്രിയിലെ തറാവി നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിൽ അലിയും യുക്രൈൻ നഗരങ്ങളിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ തലസ്ഥാനമായ ഖീവിലെ ജനവാസ മേഖലയിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു സപ്പോറേഷ്യയിൽ മിസൈൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്നു അതിനിടെ റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ചൈനീസ് പ്രസിഡന്റ് ഈ ജിൻ പിങ് മടങ്ങി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ അകലെ ജനവാസ മേഖലയിലാണ് പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് മണിയോടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഡോർമെറ്ററികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു നാലുപേർ കൊല്ലപ്പെട്ടു നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സപ്രോഷ്യയിലെ ജനവാസ മേഖലയിലും റഷ്യ ആക്രമണം നടത്തുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലെൻസ്കി ആരോപിച്ചു കെട്ടിട സമുച്ചയത്തിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട് ബാഖ്ബത്തിലെ യുദ്ധമുഖത്ത് സെലൻസ്കി സന്ദർശനം നടത്തി അതേസമയം കരിങ്കടലിലെ നാവികപ്പടയെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് റഷ്യ അവകാശപ്പെട്ടു ഇതേക്കുറിച്ച് യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ ബെയ്ജിംഗിലേക്ക് മടങ്ങി സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ശേഷം ഉണ്ടായില്ല ഇന്റർനാഷണൽ ഡെസ്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും ഹൈക്കമ്മീഷണറുടെ വസതിക്കുമുള്ള സുരക്ഷ വെട്ടിച്ചുരുക്കിയ ഇന്ത്യ ലണ്ടനിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായതിനു പിന്നാലെയാണ് നടപടി പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് ഖലിസ്ഥാൻ അനുകൂലികൾ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറിൽ അതിക്രമിച്ചു കയറിയത് സംഭവത്തിൽ ബ്രിട്ടനെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ഡൽഹി ചാണക്കിപുരിയിൽ ബ്രിട്ടീഷ് നയതന്ത്ര കാര്യാലയത്തിനും ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസിന്റെ രാജാജി മാർഗിലെ മുന്നിൽ നിന്ന് സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കി ഇതോടൊപ്പം പി വാഹനവും പിൻവലിച്ചു സിഖ് അനുകൂല സംഘടനകൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരക്ഷ വെട്ടിച്ചുരുക്കിയതെന്നത് ശ്രദ്ധേയം ഇന്ത്യയുടെ നീക്കത്തോട് പ്രതികരിക്കാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ തയ്യാറായില്ല നടപടിയിൽ ഇന്ത്യയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഖലിസ്ഥാൻ അനുകൂലികളുടെ ആക്രമണം ആക്രമണമുണ്ടായേക്കുമെന്ന രഹസ്യാന്വേഷണ വിവരമുണ്ടായിട്ടും ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മതിയായി സുരക്ഷ ഒരുക്കാൻ യു കെ തയ്യാറായില്ലെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ച ഘട്ടത്തിൽ സുരക്ഷാ വീഴ്ചയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ സുരക്ഷ വെട്ടിക്കുറച്ചത് ലണ്ടനിൽ ഖലിസ്ഥാൻ അനുകൂലികൾ ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു ട്വന്റി ഡൽഹി

ജലന്ധറിൽ വെച്ച് കണ്ടതായി പോലീസിന് ഒരു ദൃക്സാക്ഷി മൊഴി ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇയാൾ ജലന്ധർ ജില്ലയിൽ തന്നെയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് രൂപമാറ്റം വരുത്തി അമർപാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് വിവിധ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിട്ട സാഹചര്യത്തിൽ പഞ്ചാബ് പോലീസ് ഇന്ന് ഉന്നത യോഗം ചേർന്ന് അമർപാലിനെ പിടികൂടാനുള്ള നടപടികൾ കടുപ്പിക്കും അമർപാലിന്റെ അനുയായികളായ നൂറ്റി അമ്പത്തിനാല് പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തു അതിനിടെ അമർപാലിനെതിരായ പോലീസ് നടപടിക്ക് മുന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസ് വെച്ചാണ് കേന്ദ്രീകരിച്ച് ദൗത്യം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് കുറ്റപ്പെടുത്തി െന്ന് പ്രതിജ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കോവിഡ് കേസുകളിൽ നേരിയ വർധന രേഖപ്പെടുത്തിയതിനു പിന്നാലെ ജില്ലകൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഐ സിയു വെന്റിലേറ്റർ സംവിധാനങ്ങൾ കൂടുതൽ മാറ്റിവെക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി കോവിഡ് കേസുകളിൽ നേരിയ വർദ്ധനവുണ്ട് ഇന്നലെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ നിലവിൽ ആയിരത്തിയാറ് കോവിഡ് ബാധിതരാണ് സംസ്ഥാനത്തുള്ളത് നൂറ്റി പതിനൊന്ന് പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു കോവിഡ് നിരീക്ഷണം ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടില്ല മെഡിക്കൽ കോളേജുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ആശുപത്രി സജ്ജീകരണങ്ങൾക്കായി ജില്ലകളും ആശുപത്രികളും സർജ് പ്ലാൻ തയ്യാറാക്കണം പുതിയ വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാൻ ജിനോമിക് പരിശോധനകൾ വർദ്ധിപ്പിക്കും ആവശ്യമായ പരിശോധനാ കിറ്റുകളും മരുന്നുകളും സജ്ജമാക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നിർദ്ദേശം നൽകി പുതിയ കോവിഡ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലായതിനാൽ സ്വയം പ്രതിരോധമാണ് പ്രധാനം ആശുപത്രികളിൽ എത്തുന്നവരെല്ലാം

രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തണമെന്നും ലാബ് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജീനോം സീക്വൻസിംഗ് വർദ്ധിപ്പിക്കണമെന്നും ശുചിത്വം പാലിക്കാനും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും പ്രധാനമന്ത്രി ഉന്നത യോഗത്തിൽ നിർദ്ദേശിച്ചു കോവിഡ് ഇൻഫ്ലുവൻസ മരുന്നുകളുടെ ലഭ്യത യോഗം വിലയിരുത്തി തയ്യാറെടുപ്പുകൾ ഉറപ്പാക്കാൻ ആശുപത്രികളിൽ വീണ്ടും മോക്ട്രിൽ നടത്താനും യോഗം തീരുമാനിച്ചു രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത യോഗം വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ട്വന്റി ഡൽഹി ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌത്തലിന് വിട നൽകി വിശ്വാസി സമൂഹം ഔദ്യോഗിക ബഹുമതികളോട് ചങ്ങനാശ്ശേരി വലിയപ്പള്ളിയിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി നിലപാടുകളുടെ ഇടയനെ അവസാനം കാണാൻ ആയിരങ്ങളാണ് ചങ്ങനാശേരി വലിയപ്പള്ളിയിലെത്തിയത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു മാർ ജോർജ് ആലഞ്ചേരി ഖബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സിറോമലബാർ സഭയിലെ മുഴുവൻ സന്യാസ സമൂഹവും പ്രാർത്ഥനയിൽ പങ്കെടുത്തു സാമൂഹിക സംഭാവനകൾ പരിഗണിച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു മാർ ജോസ് ജോസഫ് പൗവത്തിലിന്റെ സംസ്കാരം വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മരണം കത്തോലിക്കാ സഭ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പോരാളി കോട്ടയം സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി സ്ഥാനം ഏറ്റെടുത്തതിൽ സർക്കാരിന് ഡോക്ടർ സിസ തോമസിന്റെ വിശദീകരണം ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത് ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അയച്ചിരുന്നു ചട്ടലെങ്കിലും നടത്തിയിട്ടില്ലെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നാളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഡോക്ടർ സിസാ തോമസിന്റെ വിശദീകരണം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന അവസരവാദികളുടേത് പൊതുവികാരമല്ല ബിജെപിയുടെ അജണ്ട നടപ്പാക്കാൻ കഴിയുന്ന സംസ്ഥാനമല്ല കേരളം പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കേരളത്തിൽ വോട്ട് വോട്ടുപിടിക്കാമെന്നും ബിജെപി കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു റബ്ബറിന് വില മുന്നൂറ് രൂപയാക്കിയാൽ കേരളത്തിൽ എം പിമാരില്ലെന്ന ബി ജെ പിയുടെ വിഷമം മാറ്റിത്തരാമെന്ന ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവനയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായി മറുപടി നൽകിയത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ചില പ്രധാനികളെ സംഘപരിവാർ സമീപിക്കുന്നുണ്ട് പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ട് നേടാനാണ് ശ്രമം പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല ഏത് തെറ്റായ നീക്കത്തിനും ചിലരെ വീഴ്ത്താൻ പറ്റും എന്നാലത് പൊതുവികാരമല്ല ബി ജെ പി അജണ്ട കേരളത്തിൽ നടപ്പാക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് തമ്മിൽ ഒരു ചെറിയ എന്ന് എന്ന് ചോദിച്ചാൽ സമ്മതിക്കാൻ അതുകൊണ്ട് തന്നെ അത് ലഭിച്ചില്ല ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പണം വാങ്ങി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തെന്നാരോപിച്ച് മലയാളവേദി കൺവീനർ ജോർജ് വട്ടുകുളം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അറിവിൽ അത് തീർച്ചയായിട്ടും ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിനെതിരെ ഞാൻ പിന്നെ എലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ നടപടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെയുള്ള കെ ടി ജലീൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു പച്ചയായ വധഭീഷണിയാണ് നേരത്തെ പാലാ ബിഷപ്പിനോട് കാണിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോ തലശേരി ആർച്ച് ബിഷപ്പിനെതിരായ ഉണ്ടായിരിക്കുന്നത് ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം ജലീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസെടുക്കേണ്ടതാണ് പരാമർശം തള്ളാനും കൊള്ളാനുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ കണ്ണൂർ പ്രവർത്തക സംരക്ഷണ ബില്ല് പാസാക്കി ഛത്തീസ്ഗഡ് നിയമസഭ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലാണ് ബില്ല് അവതരിപ്പിച്ചത് പ്രവർത്തകർക്ക് സംരക്ഷണം ഉറപ്പാക്കാനും ആക്രമണങ്ങൾ തടയാനുമാണ് നിയമനിർമ്മാണമെന്ന് ഭൂപേഷ് ഭാഗൽ പറഞ്ഞു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലെ കരാർ ഇടപാടിൽ കള്ളക്കളി നടന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബയോമൈനിങ് പ്രവർത്തനം വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാറ്റൊക്ക് നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല മുൻപരിചയമില്ലാത്ത ആരഷ് മീനാക്ഷി എൻവയോറോ കെയർ എന്ന സ്ഥാപനത്തിനാണ് രണ്ടായിരത്തിയൊന്ന് നവംബറിൽ ഉപകരാർ നൽകിയതിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഉപകരാറിന് പിന്നിൽ സിപിഐഎം നേതാക്കളെന്ന് മുൻമേയർ ടോണി ചമ്മണി ആരോപിച്ചു ബ്രഹ്മപുരത്തെ ബയോ മൈനിംഗ് പ്രവർത്തനം വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക് നേരിട്ട് ഏറ്റെടുത്തിട്ടില്ലെന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നത് ഭുവനേശ്വറിൽ രജിസ്റ്റർ ചെയ്ത ആരിഷ് മീനാക്ഷി കെയർ എന്ന സ്ഥാപനത്തിനാണ് സോണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഉപകരാർ നൽകിയത് ഈ സ്ഥാപനത്തിനും ബയോമൈനിങ്ങിൽ മുൻപരിചയമില്ല പ്രവൃത്തി പരിചയമുള്ളതാകട്ടെ പുസ്തക പ്രസാധക മേഖലയിൽ അൻപത്തിനാല് കോടിയുടെ കരാറിൽ ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ഉപകരാർ നൽകിയത് കൊച്ചി കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് ഈ ഉപകരാർ ഉപകരാർ നൽകുമ്പോൾ ചുമതലയുള്ള എഞ്ചിനീയറുടെ രേഖാമൂലമുള്ള അനുമതി വേണമെന്നായിരുന്നു നിബന്ധന അതും പാലിക്കപ്പെട്ടിട്ടില്ല കൊച്ചി സ്വദേശി എൻ വൈ വെങ്കിട്ടാണ് കമ്പനിയുടമ പിന്നിൽ ടോണി സ്വദേശിമാർ ഉപകരാർ വാങ്ങിയ വെങ്കിട്ടിന്റെ മുമ്പിൽ പട്ടണത്തിലുള്ള സി പി എം നേതാക്കന്മാർ സി പി എമ്മിന്റെ പ്രാദേശിക സംസ്ഥാന നേതാക്കന്മാർക്ക് ബന്ധമുള്ള വലിയൊരു ഇടപാടായതുകൊണ്ട് തന്നെ കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഇതിന്റെ കാരണവശാലുംറത്തുവരില്ല അതുകൊണ്ട് സിബിഐ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതേസമയം ബ്രഹ്മപുരം തീപിടുത്തം കേരളത്തിന് നേരെ പതിയിരിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നറിയിപ്പാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിമാരായി അഭിഭാഷകരായ ടി വിനു എസ് വിഷ്ണു പൂജ മേനോൻ എന്നിവരെ നിയമിച്ചു ധരമാലിന്യ സംസ്കരണത്തിനായി ജില്ലകളിലെ സൗകര്യങ്ങൾ അവയുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയവ സംബന്ധിച്ച് കളക്ടർമാർ റിപ്പോർട്ട് നൽകണം ചട്ടം നടപ്പാക്കി കളക്ടർമാർ നൽകുന്ന തൽസ്ഥിതി റിപ്പോർട്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി വഴി ഹൈക്കോടതി പരിശോധിക്കും നിയമസഭയിലെ സംഘർഷത്തിൽ കൈയുടെ ലിഗമെന്റിന് പരിക്കേറ്റതായി ഡോക്ടർ അറിയിച്ചെന്ന് കെ കെ രമ എം എൽ എ തുടർ പരിശോധനയ്ക്ക് ഹാജരായ കെ കെ രമയുടെ കയ്യിൽ വിന്നും പ്ലാസ്റ്റർ ഇട്ടു തൻ്റേതെന്ന പേരിൽ നേരത്തെ പ്രചരിച്ചത് വ്യാജ എക്സ്റേ ആണെന്ന് ഡോക്ടർ പറഞ്ഞതായും കെ കെ രമ എം എൽ എ പറഞ്ഞു കെ കെ രമയുടെ കൈയിലെ പരുക്ക് വ്യാജമെന്നായിരുന്നു ഇടതു കേന്ദ്രങ്ങളുടെ പ്രചരണം എന്നാൽ തുടർ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിയ എത്തിയ കെ കെ രമ തന്റെ കൈക്ക് പരുക്കുണ്ടെന്ന് ആവർത്തിച്ചു ഭാഗത്തുൾപ്പെടെ പരിക്കേറ്റതായി ഡോക്ടർ അറിയിച്ചതായും രമ കൈ ശരിയായിട്ടില്ല എപ്പോഴും ഉണ്ട് അപ്പം വീണ്ടും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അപ്പൊ ലിഗ്മെന്റിന്റെ ഇഞ്ചുറിയാണ് അപ്പം അത് എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ ഇനി എം ആർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത ബുധനാഴ്ച എം ആർ എടുത്തിട്ട് വീണ്ടും കാണിക്കണം തൻ്റെതെന്ന പേരിൽ പ്രചരിച്ച എക്സ് റേ വ്യാജമെന്ന് ഡോക്ടർ പറഞ്ഞതായും രമ കൂട്ടിച്ചേർത്തു ഞാൻ ചോദിച്ചു ഡോക്ടറോട് ഒരു എക്സ്റേ പോയിരുന്നു വാട്സപ്പിൽ മുഴുവൻ എക്സ്റേ എക്സറേ കണ്ടു ഇവിടുന്ന് പോയതാണോ എന്റെ എക്സറേ ആണോ എന്ന് ചോദിച്ചത് അപ്പൊ ഡോക്ടർ ഉടനെ പറഞ്ഞത് കണ്ടാൽ അറിയില്ലേ മാനുപ്ലേറ്റ് എന്നുള്ളതാണ് ഡോക്ടർ ഉടനെ ചോദിച്ചത് പറഞ്ഞു എക്സ്റേയുടെ മോളിൽ ഒന്നും പേരെഴുതില്ല താഴെയാണ് ഉണ്ടാവാറ് പിന്നെ ഇത് രണ്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്തതാണെന്നൊക്കെ മനസ്സിലാവുന്നില്ലേ എന്നുള്ള ഇതിലാണ് ഡോക്ടർ അത് വളരെ പറഞ്ഞത് സംഘർഷത്തിലും വ്യാജ പ്രചരണത്തിലും സ്പീക്കർക്കും പോലീസിനും സൈബർ സെല്ലിനും നൽകിയ പരാതികളിൽ തുടർ നടപടി ഉണ്ടായില്ലെന്നും കെ കെ രമ പറഞ്ഞു അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നീക്കങ്ങൾ തീരുമാനിക്കുമെന്നും സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധം നിയമസഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ സെക്രട്ടേറിയറ്റ് വളയിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ യുഡിഎഫ് പ്രഖ്യാപിച്ചു അതിനിടെ പ്രതിപക്ഷത്തിന്റെ വാശിമൂലമാണ് നിയമസഭ വെട്ടിച്ചുരുക്കിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു നിയമസഭയിൽ കണ്ടതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തിറങ്ങേറുകയെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സംസ്ഥാനത്ത് നികുതി വർധനവ് നിലവിൽ വരുന്ന ഏപ്രിൽ ഒന്നിന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷ വേളയിൽ കൺവീനർ പ്രഖ്യാപിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ ദ്രോഹ ജനദ്രോഹ നികുതികൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ പോവുകയാണ് നിയമസഭയ്ക്ക് പുറത്ത് ഏപ്രിൽ ഒന്നാം തീയതി സംസ്ഥാന വ്യാപകമായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക ഈ സർക്കാരിന്റെ രണ്ടു വർഷത്തെ ജനദ്രോഹത്തെയും ഭരണ പരാജയത്തെയും കുറിച്ച് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയാൻ തീരുമാനിച്ചിരിക്കുക അതിക്രമങ്ങൾ ശക്തമായ പ്രതിഷേധം മഹളാ സംഘടനകൾ കോഴിക്കോട് ഞങ്ങൾ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് സർക്കാരും സ്പീക്കറും ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കുന്നതായും ഹസൻ കുറ്റപ്പെടുത്തി നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് അതിന്റേതായ രീതികളുണ്ടെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ മറുപടി അങ്ങനെ എപ്പോഴും തോന്നുന്ന പോലെ അസംബ്ലി ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ഭരണഘടനാപരമായ വകുപ്പുകളുണ്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ മാനനഷ്ട കേസ് നൽകാൻ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം വെല്ലുവിളിക്കുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡന പരാതി ഉയർത്തി ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ തിരുവനന്തപുരം ഇടുക്കിയിലെ അക്രമകാരിയായ അരിക്കൊമ്പനെ കൂട്ടിലാക്കാനുള്ള ദൌത്യം ഞായറാഴ്ചത്തേക്ക് മാറ്റി കുങ്കിയാനകൾ എത്താൻ വൈകുന്നതും ഹയർ സെക്കൻഡറി പരീക്ഷയും പരിഗണിച്ചാണ് തീരുമാനം ദൌത്യ സംഘത്തിലെ രണ്ടാമത്തെ കുങ്കിയാന സൂര്യൻ ചിന്നക്കനാലിലെത്തി ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ സംയുക്ത യോഗം ചേർന്നു കുങ്കിയാനകൾ ശനിയാഴ്ച നടത്താനിരുന്ന ദൗത്യം ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് ഇന്ന് പുലർച്ചെ ആറരയോടെ സൂര്യൻ എന്ന കുങ്കിയാന ചിന്നക്കനാലിലെത്തി രണ്ടു ദിവസം മുന്നേ പുറപ്പെട്ട വിക്രത്തിനൊപ്പമാണ് സൂര്യനെയും തളച്ചിരിക്കുന്നത് ഇനി എത്താനുള്ളത് ദൗത്യസംഘത്തിലെ ശക്തരായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും പ്രത്യേകം പരിശീലനം ലഭിച്ചവരാണ് നാല് കുങ്കിയാനകളും നമ്മളെ വണ്ടി തിരിച്ചു പോകണം നമ്മളെ ഡ്രൈവർ ഒരാൾ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് റസ്റ്റ് ഉണ്ടാവും റെസ്റ്റ് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന വൈകുന്നേരം തിരിച്ചു പോകും വണ്ടി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിലവിലൊരു ഉണ്ട് ആ ലോറിയും ഈ ലോറിയിൽ കൂടി ചെന്നതിനു ശേഷം രണ്ടാനകളെയും കയറ്റി തിരിച്ചുവരും എല്ലാ ദൗത്യ സംഘാടകം തിരിച്ചു കിടക്കി അരിക്കൊമ്പനെ പൂട്ടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു അരിക്കൊമ്പനെ മയക്കൂടി വെച്ച് വീഴ്ത്തി കോടനാട്ടേക്കുള്ള ആന വളർത്തുക കേന്ദ്രത്തിലേക്ക് എത്തിക്കാനാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തീരുമാനമെടുത്തത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘത്തിൽ എഴുപത്തിയൊന്ന് പേരാണുള്ളത് ശനിയാഴ്ച മോക്ഡ്രിൽ നടക്കും ഞായറാഴ്ച പുലർച്ചെ മണിക്ക് അരിക്കൊമ്പനെ കൂട്ടിലാക്കാനുള്ള ദൗത്യം തുടങ്ങും നിലവിൽ പെരിയ കനാൽ ഭാഗത്തുള്ള അരിക്കൊമ്പനെ സിമന്റ് പാലം മുന്നൂറ്റിയൊന്ന് കോളനി എന്നീ ഭാഗത്തേക്ക് എത്തിച്ച് മയക്കുവടി വെക്കാനാകുമെന്നാണ് വരംവകുപ്പിന്റെ കണക്കുകൂട്ടൽ ട്വന്റി ഇടുക്കി തമിഴ്നാട് കാഞ്ചീപുരത്ത് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് പേർ മരിച്ചു പതിനാലു പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് നിർമ്മാണശാല ഉടമ കാഞ്ചീപുരം സ്വദേശി നരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുരന്തത്തിനിരയായവർക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സഹായം പ്രഖ്യാപിച്ചു കാഞ്ചീപുരം വളത്തോട്ടം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം മരിച്ചവരെല്ലാം നിർമ്മാണശാലയിലെയും ഗോഡൌണിലെയും തൊഴിലാളികളാണ് അഞ്ചു പേർ സംഭവസ്ഥലത്തും ബാക്കിയുള്ളവർ ആശുപത്രിയിലുമാണ് മരിച്ചത് ചെങ്കൽപേട്ട് കാഞ്ചീപുരം ആശുപത്രികളിലായാണ് പരിക്കേറ്റവർ കഴിയുന്നത് ഗോഡൌണിൽ വലിയ തോതിൽ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ഉണങ്ങാനായി ഇട്ടിരുന്ന പടക്കങ്ങളിൽ വെയിലടിച്ച് തീ പടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിർമ്മാണശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലൈസൻസ് ഉണ്ടെങ്കിലും രാവിലെ ഒൻപത് മണിക്ക് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന നിബന്ധന ഉടമ പാലിച്ചിരുന്നില്ല തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷയും ഒരുക്കിയില്ല ഉടമ നരേന്ദ്രനെതിരെ കേസെടുത്ത കാഞ്ചീപുരം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു ഗോഡൌണിലെ പടക്കങ്ങളിലേക്ക് തീ പടർന്നതിനാൽ വൻ സ്ഫോടനമാണ് ഉണ്ടായത് ഇതോടെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് അഞ്ചു മുറികളുള്ള കെട്ടിടം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ധനസഹായം പ്രഖ്യാപിച്ചു ട്വന്റി ഫോർ ചെന്നൈ ഈ റിപ്പോർട്ടോട് ഫോക്കസ് പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്